2 weeks well spent. Now let's go home and meet mummy. കാലിന് വയ്യല്ലേ, ശരിയാക്കാട്ടോ. ഒരു ഗ്ലോ, ഒരു ഗ്ലോ വന്ന സുന്ദരി ആയോ സുന്ദരി. അയ്യോ, so much love, so much love. ഞാൻ വഴിയിൽ വന്നോണ്ടിരുന്നപ്പോ നല്ലൊരു ഐഡിയ ഉണ്ടായി. Look who's here. Ha. Hello everyone, welcome back to the channel. Today is my last day here at Krishnendu Ayurveda Wellness Center. I'm super excited because Randaichiki Shesham, I'm going to see my buddy and my Loki and my Piku, Rio and Ricky again, and of course my mummy. But I have to tell you, and 2 weeks le ivadathe ayurveda treatment was really superb. I absolutely loved it. I'm feeling like a new woman and the skin okku korchu glow cheyunnundu. Kando weight korchu nariyathilla koranju, I don't know, but whatever it is, it's such a beautiful property as well. Before I go, one last look at this beautiful property, Krishnendu Ayurveda Wellness Center. So ഇവിടെ ഏറ്റവും ഞാൻ മിസ് ചെയ്യാൻ പോകുന്നത്, ടു ബി വെരി ഓണസ്റ്റ്, വൺ ഇസ് ഇവിടുത്തെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സ്. ദേ വർ സോ കൈൻഡ് ആൻഡ് നൈസ് ടു അസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ചേച്ചിമാരും എല്ലാവരും. ദേ വർ സ്പെക്ടാക്കുലർ. സോ കൃഷ്ണേന്ദു ആയുർവേദയില് കുറേ ചേച്ചിമാരുണ്ട് നമ്മളെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത്. ഗേൾസിന് ചേച്ചിമാരും ബോയ്സിന് ചേട്ടന്മാരും അനിമാരും ഒക്കെയാണ്. സോ ദിസ് ഈസ് ദ ഗാങ് ഓഫ് വിമൻ ഹിയർ. അമേസിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും ഹരിപ്പാട് തന്നെ നമസ്കരിക്കുന്നവരല്ലേ, ഒട്ടുമിക്ക എല്ലാവരും. സോ ദി ആർ ഓൾ സ്പെഷ്യലിസ്റ്റ്സ് അറ്റ് വാട്ട് ദേ ഡു. കുറെ വർഷമായിട്ട് എല്ലാവരും ഉണ്ട്. സോ നമുക്ക് ഒന്നുകൂടെ അവരെ കാണാം. സോ എന്തായാലും ഈ ഗാങ് ഓഫ് വെരി സ്ട്രോങ് വിമൻ ആണ് കൃഷ്ണേന്ദുവിൽ നമ്മുടെ ട്രീറ്റ്മെന്റും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. സോ യാ, ഓൾ ഇൻ ഓൾ 2 weeks വെൽ സ്പെൻഡ്. നൗ ലെറ്റ്സ് ഗോ ഹോം ആൻഡ് മീറ്റ് മമ്മി. ആൻഡ് വി ആർ ഹെഡിങ് ബാക്ക് ഹോം. Look what I found. So it's 250 rupees for a kilo. That's a bit much. Enikku adu oru taste endaro madhuram. സോ പോണ വഴിക്ക് വി ജസ്റ്റ് സോ ഡോഗ് ദാറ്റ്സ് നോട്ട് വെൽ. സോ അവനെ ഒന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാണ്. കാലിന് എന്തോ പ്രശ്നമുണ്ട് പാവം. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി വി ആർ ഓൺ ലൈക്ക് ദാറ്റ് ബ്രിഡ്ജ് ആഫ്റ്റർ കുമ്പളം. ആൻഡ് ദേർസ് എ ഡോഗ് ദാറ്റ്സ് ഇഞ്ചേർഡ്. ഇഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ പഴയ ഇഞ്ചുറി ആണോ പുതിയ ഇഞ്ചുറി ആണോ എന്ന് അറിയത്തില്ല. പക്ഷെ അവൻ്റെ കാലിന് എന്തോ പ്രശ്നമാണ്. ഞാൻ കണ്ടപ്പം ഹി കുഡൻ്റ് വാക്ക് അറ്റ് ഓൾ. സോ വി സ്റ്റോപ്പ് ആൻഡ് ഞാൻ സജിത്തിനെ വിളിച്ചിട്ടുണ്ട്. സോ സജി വരാൻ വെയിറ്റ് ചെയ്യാണ്. ഹി ഡെഫിനറ്റ്ലി നീഡ്സ് ടു ഗോ ടു എ ഹോസ്പിറ്റൽ. ബാക്ക് രണ്ട് ലെഗ്സിനും എന്തോ പ്രശ്നമുണ്ട് പാവം. എന്താ പറ്റി എന്നാ പറ്റി, എന്തു പറ്റി, നടക്കാൻ വയ്യേ, കണ്ണിന് എന്ത് പറ്റി, ഫുൾ പ്രശ്നമാണല്ലോ. സോ നൗ വി ആർ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ സജിത് ടു കം ഒരു 15-20 മിനിറ്റ്സ്. പാവം, നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, നടക്കാനേ പറ്റില്ല. ഞാൻ ഐ ട്രൈ ടു ടേക്ക് എ വീഡിയോ മേക്ക് ഹിം വാക്ക്. നത്തിങ് ഫ്രണ്ട്ലി ആണ്, നോ പ്രോബ്ലം. പക്ഷേ സംതിങ് സോങ് must have been hit by a vehicle. So ഞാൻ കുറച്ചുകൂടെ അടുത്ത് വന്നിട്ടുണ്ട്. എന്ത് പറ്റി, കാലിന് എന്ത് പറ്റി അച്ഛന, വാട്ട് ഹാപ്പൻ ടു യു, എന്താ പറ്റിയേ, കാലിന് വയ്യ അല്ലേ, ശരിയാക്കാട്ടോ. സോ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് ഊബർ പിടിച്ച് പോകേണ്ടി വന്നു. ബിക്കോസ് ഐ എം വെയിറ്റിംഗ് ഹിയർ ഓൺ ദി റോഡ് ആൻഡ് he's late, but it's okay, doesn't matter.
we will get this dog help. Oh, poor fellow. So I've just got an update. Saji Kundanur Palathil etti, and he'll be here soon. Woohoo! സോ എത്ര പേർക്ക് അറിയാനറിയത്തില്ല, എനിക്കൊരു എൻ ജി ഒ ഉണ്ട്, ഹ്യൂമാനിറ്റി ഫോർ ആനിമൽസ്. പക്ഷെ ഞങ്ങളൊരു വോളണ്ടറി ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്. സജി ഞങ്ങൾക്ക് വേണ്ടി യുനോ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സജി സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്, ആനിമൽ റെസ്ക്യൂ കൊച്ചി. അവർക്ക് ആംബുലൻസ് ഒക്കെ ഉണ്ട്. സോ ദാറ്റ്സ് വെരി വെരി ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് എമർജൻസി പിക്കപ്സ് അതുപോലെ യുനോ റെസ്ക്യൂ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളും വിളിക്കുന്നത് സജീനെ തന്നെയാണ് ആംബുലൻസിന് വേണ്ടി. സജിക്കും സ്വന്തമായിട്ട് റെസ്ക്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ദേ ഡു സം അമേസിംഗ് വർക്ക് ഇസ് വെൽ. സോ യുനോ ഇവിടെയുള്ള എല്ലാ വോളണ്ടറി ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ എൻ ജി ഒസും ആനിമൽ വെൽഫെയർ ആൾക്കാരും ഒക്കെ ഒരുമിച്ചാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്നത്. ആൻഡ് സജി ഇസ് സംബഡി ഇസ് വെരി വെരി സെൻട്രൽ ടു ഓൾ ഓഫ് അവർ വർക്ക്. എനിവേ, ആംബുലൻസിലാണ്. സോ ഇറ്റ് ഷുഡ് ബി ഫാസ്റ്റ്. They are here. Oh, half an hour. That's how long it took. That's not a problem at all. Hi. Avanane. Endo prashnam undu. Ennu parnja nadakkunnilla. Nadakku nadakkan pattunnundu. Pakshe kaali rendu back leg n endo prashnam. Ha? Enda? Friendly a friendly a. Enne nakkiyokke chey. Hello. But his legs are, something's wrong with the legs, Saji. So, that's animal rights. They also have a pet boarding, S&F pet boarding. He's quite friendly, പക്ഷെ വേദന ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എടുക്കുമ്പോ വേദനയ്ക്കോ എന്ന് എനിക്കറിയത്തില്ല. കണ്ണിനും എന്തോ പ്രശ്നമുണ്ടോ പാവം. He's scared, but be careful. Yay, you'll be fine. ഞാൻ നടക്കുന്ന കണ്ടതാണ്. കിഷോർ ഓർ സി പി എച്ച്? സ്കാൻ ചെയ്യണോ? എക്സ്റേ എടുക്കണമെങ്കിൽ എന്തായാലും സി പി എച്ച് തന്നെ കൊണ്ടുപോകേണ്ടി വരില്ലേ? ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ആൻ ഓൾഡ് ഇഞ്ചുറി ഓർ എ ന്യൂ ഇഞ്ചുറി. താങ്ക് യു സജി, താങ്ക് യു നസാം. ആൻഡ് ഹീസ് ഗോയിങ്. And Sajid. So anyway, I'm going home. I've been delayed by about 1 hour, but doesn't matter. Veetil poite ende kochungale kaanunde namak ini. Oh, I can't wait. Naan ende ammede veetile road like curry, and I'm super excited to see how they are going to react. Let's find out. Buddy. Hi. പട്ടീനെ റെസ്ക്യൂ ചെയ്തു. മറ്റേ ആ അതിന്റെ മണമുണ്ട് എന്റെ മേത്ത്.
റെഡ് ലൈറ്റ് അല്ലേ അമ്മേനാത്ത് അയ്യോ സോ മച്ച് ലവ് സോ മച്ച് ലവ് ഐ എം ബാക്ക് ഐ എം അയ്യോ അതിന് വേറെ അതിനോട് വേറെ ഓക്കേ ഓക്കേ Okay, so I'm back home after my 2-week Ayurveda and quite a few adventures on the way. Hi, mummy. തിരിച്ചു എത്തി മകൾ. വല്ല വ്യത്യാസമുണ്ടോ? ഒരു ഗ്ലോ ഒരു ഗ്ലോ വന്നോ? സുന്ദരിയായോ? സുന്ദരി ലിറ്റിൽ ബിറ്റ് സുന്ദരി ഇല്ലേ? എക്സൈറ്റിംഗ് എക്സൈറ്റിംഗ് തിങ്സ് ഹാപ്പനിങ്. ഓ ഭയങ്കര ഗോസിപ്പ് പറയാനുണ്ട്. ഞാൻ പറയട്ടെ ഇവിടെ വരൂ. ഞാൻ അമ്മയടുത്ത് ഞാൻ തന്നെ ക്യാമറ ഓടിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളെ. എന്നാലും ഐ വിൽ ട്രൈ. സോ ഞാൻ വഴിയിൽ വന്നോണ്ടിരുന്നപ്പോ നല്ലൊരു അടി ഉണ്ടായി. ഞാനല്ല ഞാനല്ല അമ്മക്ക് പേടി. ഞാനാണോ അടി ഉണ്ടാക്കിയത്? സോ ഒരു റോട്ടിൽ ഇങ്ങനെ വലിയ സോ വരുന്ന വഴിക്ക് ഭയങ്കര ഇവന്റ്ഫുൾ ആയ സംഭവം നടന്നു. നിങ്ങളും അറിയാൻ വേണ്ടിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. സോ ബേസിക്കലി ആയുർവേദ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമ്മളെല്ലാരും യുനോ റിലാക്സ്ഡ് ആയിട്ടില്ല പുറത്തേക്ക് വരിക. കാം പീസ്ഫുൾ രണ്ടാഴ്ച തിരിച്ചു വന്നിട്ട് നമ്മൾ റിലാക്സ് ചെയ്യണം. എന്റെ തിരിച്ചറിവ് അങ്ങനെയല്ല. തിരിച്ചു വരുമ്പോ തന്നെ രണ്ട് അമേസിംഗ് ഇൻസിഡൻസ് ആണ് നടന്നത്. ഒന്ന് ഞാൻ ഷൂട്ട് ചെയ്തു, ഒന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് അത് ഷൂട്ട് ചെയ്യുന്ന തെറ്റായതുകൊണ്ട്. ഷൂട്ട് ചെയ്യാൻ കാരണം ഞാൻ കാത്തിരുന്നുകൊണ്ടാണ് ഉറപ്പ് ഷൂട്ട് ചെയ്തത്. എനിവേ സോ ആലപ്പുഴ ജംഗ്ഷൻ എത്തിയപ്പോൾ റോഡിൽ മുട്ടനടി ട്രാഫിക് ബ്ലോക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു സൈഡിൽ കുറെ ആൾക്കാർ അങ്ങോട്ടും കൂടെ വച്ചിരിക്കുന്നു. ഒരു കുറച്ച് വയസ്സുള്ള ഒരു അങ്കിള് ഒരു ചെക്കനെ തള്ളുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പെണ്ണിനെ പിടിച്ച് വലിക്കുന്നു. ഈ പെണ്ണിനെ പിടിച്ച് വലിച്ചാണ് എനിക്ക് ഇഷ്ടപ്പെടില്ല. ചെക്കനെ അടിച്ചതും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പെണ്ണിനെ ഇത്ര ആണുങ്ങളുടെ ഇടയിൽ ഒരു പെങ്കൊച്ച് മാത്രം ഉള്ളേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഇടപെടാം. അല്ല അപ്പൊ ഞാൻ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞാൻ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയി. അവിടെ അടുത്തെത്തിയില്ല. അപ്പൊ തന്നെ പറഞ്ഞു മോളെ ആ അങ്കിളുടെ മോളാണത്. ആ അങ്കിളുടെ മോള് പരീക്ഷ എഴുതാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഈ ചേക്കൻ്റെ കൂടെ കിടന്ന് കറങ്ങി നടക്കുവാണ്. ആ അച്ഛനും ഫാമിലി എല്ലാരും ഇവരെ തപ്പി നടക്കുവാണ്. ആലപ്പുഴ മൊത്തം അപ്പൊ എനിക്ക് പേടിയായി. അപ്പൊ നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റില്ലല്ലോ, കുടുംബ പ്രശ്നമായി. പക്ഷെ കുടുംബ പ്രശ്നം നാട്ടിൽ നടക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ അതൊക്കെ അടുത്തേക്ക് എത്തി. അപ്പൊ ആ കൊച്ചിനെ പിന്നെ അടിക്കുന്നില്ല. അപ്പൊ കൊച്ചിനെ അടിച്ചിട്ടില്ല പെൺകൊച്ചിനെ. പക്ഷെ ഇദ്ദേഹം ഉണ്ടല്ലോ ആൺകുട്ടിയെ അടിക്കുന്നുണ്ടായിരുന്നു. ഹെൽമെറ്റ് ഒക്കെ പിടിച്ചു. അദ്ദേഹത്തെ അച്ഛന്റെ ദേഷ്യം, ഒരു അച്ഛന്റെ സിനിമയിൽ കാണാൻ പോലെ സത്യം പറയട്ടെ, അച്ഛന്റെ ദേഷ്യം. അപ്പൊ അച്ഛനുകൊണ്ട് എനിക്ക് തോന്നുന്നു ബ്രദേഴ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ വാട്ട് എവർ ഇറ്റ് ഇസ്, ഈ ചെക്കനൊന്നും ചെയ്യുന്നില്ല. ഈ ചെക്കന്റെ ഭാഗത്ത് തെറ്റില്ല. ഈ ചെക്കൻ പെണ്ണ് വന്ന് ലൈക് അവര് ചിലപ്പം ഡേറ്റ് ചെയ്യായിരിക്കും, ഇൻ ലവ് ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഇസ്, പെണ്ണ് എന്ന് പറഞ്ഞു വന്നു. അപ്പം ഈ ചെക്കനെ അടിക്കരുതായിരുന്നു. പക്ഷെ ഇത്രയും ആളുടെ അടിക്കാൻ ഭയങ്കര വയലന്റ് ആയിരുന്നു. ഈ അങ്കിളും കൂടെയുള്ള ആൾക്കാരും അവരായിരുന്നു കുറച്ചുകൂടെ സ്ട്രോങ്ങർ. പിന്നെ വാട്ട് എവർ. അപ്പൊ ഞാൻ ഇടയ്ക്കറി അങ്കിൾ പ്ലീസ് അടിക്കരുത്. അപ്പൊ ആർക്കും തന്നെ മനസ്സിലായില്ലല്ലോ, മാസ്ക് കേട്ടില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നന്നെ ആ പെങ്കൊച്ചെടുത്ത് പറഞ്ഞു കുട്ടി 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 ആ കുട്ടിയാണെ പോകുന്നില്ല ബിക്കോസ് അവളുടെ ബോയ് ഫ്രണ്ട് തല്ല് കിട്ടുന്ന ആൾക്ക് കാണാൻ സാധിക്കുന്നില്ല. വലിയ കല്ലല്ല, പക്ഷെ ഇങ്ങനെ അടിക്കുന്നു എന്തെന്നു മൊത്തം കിട്ടിയെന്ന് തോന്നുന്നു. നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല ബിക്കോസ് കുറെ ആൾക്കാരും ഉണ്ട്. അടി നമുക്ക് കിട്ടിയാലും ഞാനിപ്പോ ആയുർവേദം കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. എനിക്ക് അടി കിട്ടിയാൽ പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും. എനിവേ അതൊക്കെ കഴിഞ്ഞ് കൊച്ചിനടുത്ത് പറഞ്ഞു കുട്ടീനെ ബൈക്ക് കയറ്റി കൊണ്ടുപോയി. നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇദ്ദേഹം ആരാണെന്ന്. ആ പേരൊക്കെ വിളിച്ച് പറയുന്നു, കഥ പറയുന്നു. എന്നിട്ട് ഞാനപ്പം ഇത് പിന്നെയും തല്ലാൻ പോകും, പിന്നെയും തല്ലാൻ പോകുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ മാസ്ക് പോയി. നിങ്ങൾ വീട്ടില് വീട്ടില് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോ. ഇങ്ങനെ റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് ചെയ്ത തെറ്റാണെന്ന്. അച്ഛൻ കാം ഡൗൺ ആയി കുറച്ച്. എന്നിട്ട് അച്ഛൻ മാറി. പക്ഷെ അനിയൻ അവന്റെ താക്കോൽ എടുത്തിട്ട് കൊടുക്കില്ല. ഞാൻ കൊടുക്കില്ല അവന്റെ വണ്ടിയുടെ താക്കോൽ. കൊടുക്ക്, അത് കേസ് ഒക്കെ മറിഞ്ഞു വരും. ഞാൻ കൊടുക്കില്ല, പോലീസ് വരട്ടെ. ആ ശരി, ഞാൻ വരട്ടെ. അപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്ക്, ആ കൊച്ചും അച്ഛനും ഒക്കെ പോട്ടെ. അങ്ങനെ പറഞ്ഞ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞു. അപ്പൊ അത് ഞാൻ ആ ഒരു സമയത്ത് കഴിഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ ഞാൻ മനസ്സിലാക്കി അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞ് ആ കൊച്ചിനെ പറഞ്ഞിട്ട് ഞാൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ നമ്മുടെ കുമ്പളം ഭാഗത്ത് എത്തി. കുമ്പളം ഭാഗത്ത് എത്തിയപ്പോഴോ സൈഡിൽ റോഡിൽ ഒരു വയ്യാത്ത പട്ടി കൊടുത്തു. അപ്പൊ സജിത്തിനെ വിളിച്ച് ഞാൻ അവിടെ ഒരു ബർഗർ പോസ്റ്റിൽ നിന്നു കൊടുത്തു വിട്ടു. തട്ടിക്കുട്ടിയില്ല, അവന്റെ കാൽ എനിക്ക് തോന്നുന്നു വണ്ടി അടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ ആക്ച്വലി പെട്ടെന്ന് ക്രോസ് ചെയ്തത് പെട്ടെന്ന് ക്രോസ് ചെയ്തത് ഒക്കെയാണ്. ഇനി ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ അമ്മയോട് പറഞ്ഞോട്ടെ. നിങ്ങൾ ഇത്രയും കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയി എന്തെങ്കിലുമൊക്കെ ചേട്ടെ. ദോശം ഞാൻ വരുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു ഇന്നലെ തൊട്ട് ഓർഡർ കൊടുത്തു. ഞാൻ വരുമ്പോ ആയപ്പോ ദോശ ചമ്മന്തി ഉള്ളി ചമ്മന്തി. എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ തലവേദന ഞാൻ പെയിൻ റിലീഫ് ഓയിൽ വേണോ? പെയിൻ റിലീഫ് വേണ്ട. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ശുന്ദരനായാലോ രണ്ടാഴ്ച കണ്ടിട്ട് ഇങ്ങനെയല്ലോ, ഇത്ര പരിചയമല്ലോ. ഏ ശുഞ്ചരനായാലോ, ശുഞ്ചരനായാലോ കുക്കുമ ആരാജു. എന്ത് ചെയ്തു രണ്ടാഴ്ച? എന്ത് ചെയ്തു രണ്ടാഴ്ച? ടെൽ മീ വാട്ട് യു ഡിഡ്. ടെൽ മീ വാട്ട് യു ഡിഡ്. സീ തന്നെ
റിയോ കുട്ടി ഞാൻ ഒരു ടയറിനെ നോക്കണ 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 ആരാ ടയറിനെ നോക്കണ എന്റെ ബേബി കുട്ടി ഞാൻ ഒരു ഷണ്ടിരും ബേബി കുട്ടി ഞാൻ പൊക്കണോ ഞാൻ ബേബി കുട്ടിനെ പൊക്കണോ പൊക്കണോ ജമ്പ് 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 യേ ഐ മിസ് യു ടു കുക്ക ലോക്ക ലോക്ക ബേബി ഹൈ 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 മൈ ബേബീസ് ലാസ് ബേബീസ് അമ്മ എടുത്ത വീഡിയോ എങ്ങനെയുണ്ട് ഹൈ Hi Pikachu. Ana nge baby ano nge ja ana nge ja ana no kene wala kene kene. Ana nge ana nge ana nge kok mama ano. Are you good? Hi. Hi. Ana nge. Piku ana nge. Piku ana nge. Piku ana nge. Good boy ano. Why sayo? Why sayo Pikachu? Why sayo? Why sayo nko? Nko why sayo? We are very old. Yeah. And as usual, Ricky, രണ്ട് സെക്കൻഡ് ഹലോ പറഞ്ഞിട്ട് ചേട്ടൻ പോയി എങ്ങോട്ടോ. ടിപ്പിക്കൽ അമ്മാവൻ സ്റ്റൈൽ. ആരാജ് ലോക്ക് അനോജ, ആരാജ് ലോക്ക് അനോജ, ആരാജ് ആരാജ് ലോക്ക് അനോജ, മമ്മ ലോക്ക് അനോജ, ആരാജ് ആരാജ് ലോക്ക് അനോജ, ലോക്ക് അനോജ്. ഹെയർക്ക് ഗ്രോ ഇത്രയും പെട്ടെന്ന് ഗ്രോ ചെയ്തോ, 2 weeks ഇത്രയും പെട്ടെന്ന് ഗ്രോ ചെയ്തോ ലോക്കിയുടെ ഹെയർ. സോ മച്ച് ഇറ്റ് ഗ്രൂ, സോ മച്ച് ഇറ്റ് ഗ്രൂ, വൈ ഗ്രൂ സോ മച്ച്. So much, 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 so much. Hi, ba, what did you do? I don't know. Tongue cut on it. Any shundri baby on it. Ijara chappal ka mata naoka. Or kalu matre chappalal. Ijara, araj, 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 araj. Ada vane, idendo maakne. Endo maakne, endo maakne. തടി പറഞ്ഞോ, തടി പറഞ്ഞോ, നോക്കട്ടെ അതോ തടി കൂടിയോ. Do I look like I lost anything? No, your dress, I don't look. Look at my face. Ah, face? Something, no? Yeah. It's not as chubby. Thanks. It's not as chubby, but all of these idiots have put on weight. So Shrikutan's lost a little bit of weight. ഞാനൊരു couple of kilos കുറഞ്ഞു. പക്ഷെ ഏറ്റവും കുറയാത്തത് ഞങ്ങളുടെ ഈ കുട്ടികളാണ്. ഈ മൂന്ന് പേരും തടി കൂടി. മൂന്ന് പേര് എൻ്റെ അമ്മയുടെ കൊടുത്തിട്ടാ എങ്ങനെയാണ് അവസാനം? നോ 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 യു ഇതാരാ യു കെ ഇത് എന്ത് എന്ത് ചെയ്യണേ? So as you can see, we are on the dining table because it's time to eat khana, early early dinner ana. And as always, you know what I love to eat here. I'm getting it. And finally, the one thing I've been waiting for, ammayude dosha, chutney and ulli chamandi. Woohoo! So this is my treat. Today and naal thottu veendum diet like kadakkandi varum. Yay! Super dosa Sujata. Thank you. I ate too much you guys. Like randara dosa, chutney and uli chamandi spicy. So good. Wow. Ah, eru undarunu. But so good to be back home.